وقل رب زدني علما وقل رب زدني علما وقل رب زدني علما وقل رب زدني علما وقل رب. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على سيد المرسلين أما بعد. 132 കിലോമീറ്റർ താഴെയുള്ള യാത്രകളിലും ജംഉം ഖസറും അനുവദനീയമാണ്. ഇത് ആർക്കൊക്കെയാണ്, ഈ സന്ദർഭം ഏതാണ്, ഈ വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നന്മ പ്രദാനം ചെയ്യട്ടെ. സാധാരണഗതിയിൽ ജംഉം ഖസറുമാക്കാനുള്ള അനുമതി, ആ ആനുകൂല്യം ഒരാൾക്ക് ലഭിക്കുന്നത് 132 കിലോമീറ്റർ കുറയാത്ത 132 കിലോമീറ്റർ വൈദൂരമുള്ള യാത്രകളിലാണ് ഇസ്ലാം ആ അനുമതി അവനക്ക് നൽകുന്നത്. എന്നാൽ മാലിക്കി മദ്ഹബ് പ്രകാരം 132 കിലോമീറ്റർ കുറവുള്ള ചെറിയ യാത്രകളിലും ജംഉം ഖസറും ആക്കാം എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. നമ്മുടെ ഷാഫിഈ മദ്ഹബിലും 132 കിലോമീറ്റർ താഴെയുള്ള ചെറിയ യാത്രകളിൽ ജംഉം ഖസറും അനുവദനീയമാണ് എന്നുള്ള ഈ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്കും ഈ അഭിപ്രായമനുസരിച്ച് പ്രവർത്തിക്കാവുന്നതുമാണ്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരാൾ മഗരിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്ക് ബസ് കയറി. കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്ക് ഏകദേശം 48 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അവൻ ബസ്സിൽ കയറിയ അല്പ സമയങ്ങൾക്ക് ശേഷം മഗരിബ് ബാങ്ക് വിളിക്കുകയും അവൻ കോഴിക്കോട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇഷാ ബാങ്ക് വിളിക്കും. അങ്ങനെ അവൻ്റെ മഗരിബ് ഖളാ ആയി പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ അവൻ അവൻ്റെ മഗരിബ് നിസ്കാരത്തെ ഇഷായിലേക്ക് പിന്തിച്ച് ജംആക്കണം. ഇങ്ങനെ ജംആക്കിയാൽ അവനക്ക് അവൻ്റെ മഗരിബ് നിസ്കാരം ഖളാ ആകാതെ അവൻക്ക് നിസ്കരിക്കാൻ സാധിക്കും. നാം ഈ പറഞ്ഞ രൂപത്തിലുള്ള അത്യാവശ്യ യാത്രകളിലൊക്കെ നിസ്കാരം ഖളാ ആയി പോകും എന്നുള്ള അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ 132 കിലോമീറ്റർ താഴെയുള്ള ചെറിയ യാത്രകളിലും നിസ്കാരം ജംഉം ഖസറും ആക്കാവുന്നതാണ്. നാം ഇവിടെ കോഴിക്കോട് മഞ്ചേരി എന്ന് പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രമാണ്. ഒരു പക്ഷേ ഇതിനേക്കാൾ ദൂരം കൂടുതലുള്ള യാത്രയാകാം, അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറവുള്ള ചെറിയ യാത്രയാകാം. ഏത് യാത്രയിലാണെങ്കിലും നാം ഈ പറഞ്ഞ പോലത്തെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അവൻക്ക് ജംആക്കൽ അനുവദനീയമാണ്. ഈ യാത്രയിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മഗരിബിനെ ഇഷായിലേക്കാണ് ജംആക്കുന്നത് എങ്കിൽ ഇഷാഇൻ്റെ സമയം ആകുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ യാത്ര അവസാനിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നാം ഈ പറഞ്ഞ 132 കിലോമീറ്റർ കുറവുള്ള ചെറിയ യാത്രകളിലുള്ള ഈ ആനുകൂല്യം, അത് പ്രയാസഘട്ടങ്ങളിലാണ് ഒരാൾ സ്വന്തം വാഹനത്തിലാണ്, അല്ലെങ്കിൽ അവനിക്ക് നിസ്കരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊന്നും ഇത് നമ്മുടെ മദ്ഹബിലെ പ്രബല അഭിപ്രായത്തിന് എതിരായതുകൊണ്ട് തന്നെ ഈ അഭിപ്രായം നാം സ്വീകരിക്കാവുന്നതല്ല. നിസ്കാരം ഖളാ ആയി പോകുന്ന പോലത്തെ അത്യാവശ്യ ഘട്ടങ്ങളിലെ നാം ഈ പറഞ്ഞ അഭിപ്രായം നാം സ്വീകരിക്കാൻ പാടുള്ളൂ. ഈ വിഷയം പ്രസിദ്ധ ഗ്രന്ഥമായ തുഹ്ഫയുടെ 2nd volume 394 പേജിൽ നമുക്ക് കാണാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം കൃത്യമായി കൊണ്ട് നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിസ്കാരം കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.